ഈ വിഷയത്തിൽ യു ഡി എഫിൻ്റെ നേതാക്കൾ ജനങ്ങളുടെ പ്രത്യേകിച്ച് കുടിയേറ്റ മേഖലയിലുള്ള കർഷകർക്കിടയിൽ പരിഭ്രാന്തി ഉണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ വിധിയിൽ പറഞ്ഞിരിക്കുന്നു ദ മിനിമം വെഡ്ത്ത് ഓഫ് ദി ഇ എഫ് ജെഡ് ഇക്കോ സെൻസിറ്റീവ് സോണ് മേ ബി ഡയല്യൂട്ടഡ് ഇൻ ഓവർവെൽമിങ് പബ്ലിക് ഇൻട്രസ്റ്റ് ബൈ ബട്ട് ഫോർ ദാറ്റ് പർപ്പസ് ദ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെരിറ്ററി കൺസേൺ ഷാഡ് അപ്രോച്ച് ദ സിഇ സി

ഈ സെൻട്രൽ എംപവർമെന്റ് കമ്മിറ്റിക്കും അതേപോലെ തന്നെ മിനിസ്ട്രി ഓഫ് എൻവയറൺമെന്റ് ആൻഡ് ഫോറസ്റ്റിനും ഒക്കെ തന്നെ ജനങ്ങൾക്കും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിന് ഏത് സംവിധാനത്തിനും പരാതി കൊടുക്കാമെന്നും അവരൊക്കെ അത് പഠിച്ചുകൊണ്ട് തരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഈ കോടതി ഇത് പരിഗണിക്കുക നടപടിയെടുക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ജനാധിപത്യം കർഷകരുടെ ജീവിക്കുന്ന കർഷകരുടെ അവരുടെ സുരക്ഷിതത്വം നിർബന്ധമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ റിമോട്ട് സെൻസിംഗ് പ്രകാരം ഇപ്പോൾ എടുത്തിരിക്കുന്ന േഖകൾ അതിന് സ്വകാര്യമായിട്ട് ഇപ്പൊ നേരത്തെ അദ്ദേഹം പറഞ്ഞു എനിക്ക് മുമ്പ് സംസാരിച്ച ജെയിംസ് വടക്കം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇതിന്റെ സബ്ജുഡീസ് ഇല്ല സംസ്ഥാന ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുത്തു അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള എവിഡൻസുകളുടെ ശേഖരണമാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഇപ്പോൾ റിമോട്ട് സെൻസിങ് പ്രകാരമുള്ള ഈ രേഖകള് എല്ലാ പഞ്ചായത്തുകളിലും വില്ലേജുകളിലും ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസുകളിലുള്ള ആളുകൾക്ക് പെട്ടെന്ന് തന്നെ പരിശീലനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതേപോലെ കുടുംബശ്രീ ണൂർ കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്ന ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സമിതി റിപ്പോർട്ട് തയ്യാറാക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉപഗ്രഹ സർവേയുടെ അടിസ്ഥാനത്തിലല്ല അല്ല അതിന് സബ്സ്റ്റാഷിയേറ്റ് ചെയ്യാനുള്ള തെളിവുകളാണ് അവർ ശേഖരിക്കുന്നത് എത്ര ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ നൂറ്റി പതിനഞ്ച് വില്ലേജുകളിൽ നാല്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് നിർമ്മിതികളാണ് പ്രാഥമികമായിട്ട് കണ്ടെത്തിയത് അത് പലതും പല നിർമ്മിതികളും കാണാൻ സാധിക്കാത്ത പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഈ കാടുകള് പ്രത്യേകിച്ച് ആ ബഫർ സോണിലുള്ള കാടിലും മറിയപ്പെട്ട അല്ലെങ്കിൽ മരങ്ങളാൽ മറിയപ്പെട്ട കെട്ടിടങ്ങളൊക്കെ തന്നെ കാണാതെ പോയിട്ടുണ്ടാവും ഇത് വിശദമായ പലിശ ഗ്രൗണ്ട് ട്രൂത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത് ഗ്രൗണ്ട് സർവേ നടത്താൻ വേണ്ടി പോകുന്നത് അപ്പൊ വ്യാപകമായിട്ട് ഇത് കേരളത്തിലെ അത് മൂന്ന് മാസം വനം വകുപ്പ് പുറത്തുവിട്ടേയില്ല ഇരുപത്തി ഒൻപത് ഒൻപതിൽ ഒരു യോഗം നടക്കുന്നു ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ജസ്റ്റിസ് രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സമിതി രൂപീകരിക്കുന്നു എന്തെങ്കിലും ജാഗ്രത ഈ വിഷയത്തിൽ ഇരുപത്തിരണ്ട് തീവ്രത മനസ്സിലാക്കിയുള്ള പ്രതികരണം ഉണ്ടാവുന്നുണ്ടോ അല്ല ഞാൻ പറയട്ടെ മൂന്ന് ആറിന് വിധി വന്നതിന് ശേഷം എട്ട് ആറിന് തന്നെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ വനം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം കൂടുകയും ഈ സമിതികളും മറ്റ് പ്രവർത്തനങ്ങൾ സജീവമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് തന്നെയല്ല ഈ പ്രാഥമികമായ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു കേരളം സീറോ ടു വൺ ഇപ്പോൾ ഒരു വിവാദം ഉണ്ടാക്കുന്നത് സീറോ ടു അതെന്ന് വെച്ചാൽ അതുപോലും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സീറോ എന്ന് പറയുന്നത് ജനങ്ങൾ താമസിക്കുന്നത് ഏഴ് പന്ത്രണ്ട് ഡിസംബർ മാസം ഏഴാം തീയതി നിയമസഭയിൽ എ കെ ശശീന്ദ്രൻ ടി സിദ്ദിഖ് എം എൽ എക്ക് കൊടുത്ത മറുപടി ബഫർ സോൺ വിഷയത്തിൽ ഫീൽഡ് പരിശോധന നടത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയ പ്രത്യേക സമിതിയുടെ പ്രവർത്തനം മുന്നോട്ടു പോകാൻ സാധിക്കാത്ത എന്തെങ്കിലും സാഹചര്യം നിലവിലുണ്ടോ വിശദാംശം നൽകുമോ മറുപടി സംരക്ഷിത പ്രദേശങ്ങൾക്ക് ചുറ്റും പരിസ്ഥിതി സംവേദക മേഖല ഇക്കോ സെൻസിറ്റീവ് സോൺ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച് വിദഗ്ധ പരിശോധനാ സമിതിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യം നിലവിലുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല രണ്ട് ഉപഗ്രഹ സർവേ ഉപയോഗിച്ച് ബഫർ സോൺ നിർണയിച്ചതിൽ വലിയ തോതിൽ ജനവാസ മേഖല ഉൾപ്പെട്ടതിനാൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി പരിഹരിക്കുന്നതിന് എന്ത് ബദൽ സംവിധാനമാണ് സമിതി സ്വീകരിച്ചിട്ടുള്ളത് വിശദാംശം നൽകുമോ ഉപഗ്രഹ സർവേ ഉപയോഗിച്ച് വിവരശേഖരണം നടത്തിയതുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധി ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കേരള സംസ്ഥാന റിമോട്ട് സെൻസിംഗ് ആൻഡ് എൻവയോൺമെന്റ് സെന്റർ മുഖേന ഉപഗ്രഹ സർവേ നടത്തി വിവരങ്ങൾ ശേഖരിച്ചതിന് പുറമേ ഇരുപത്തി ഒൻപത് എട്ട് രണ്ടായിരത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചേർന്ന യോഗത്തിൽ ഭൗതിക സ്ഥലപരിശോധന കൂടി നടത്തിയ വിശദമായ വിവരങ്ങൾ ശേഖരിച്ചു തീരുമാനിച്ചിട്ടുണ്ട് അത് ഒരു പ്രതിസന്ധിയും ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്തുകൊണ്ടാണ് അത് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചിട്ടില്ല ഡിസംബർ മാസം ഏഴാം തീയതി നിയമസഭയിൽ ഉത്തരം നൽകുമ്പോൾ ഈ ഉപഗ്രഹ സർവേ ആർക്കും അറിയില്ല പതിനാലാം തീയതി ഇത് വെബ്സൈറ്റിൽ വരുമ്പോൾ ആണല്ലോ ആളുകൾക്ക് കാര്യം മനസ്സിലായത് അതെ മനസ്സിലായി ഇപ്പോൾ ആൾ അല്ല സംസ്ഥാന ഗവൺമെൻറ് തോട്ടത്തിൽ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ സമിതിയെ നിയമിച്ചെങ്കിലും വേണ്ട രൂപത്തിൽ ആരുടെയും ഭാഗത്ത് നിന്ന് പരാതികളോ മറ്റ് കത്തുകളോ ഒന്നും അവർക്ക് ലഭിച്ചിട്ടില്ല കാര്യമായ പരാതികൾ അവിടെ ലഭിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ ഈ റിമോട്ട് സെൻസിങ്ങിൻ്റെ ഇത് മാപ്പിന് കണക്കിന് പരാതികൾ വരുന്നുണ്ട് നിങ്ങൾ പഴയ നേരത്തെ അങ്ങനെ ചർച്ച ചെയ്യുകയാണെങ്കിൽ യു ഡി എഫിൻ്റെ കാലത്ത് ഗവൺമെൻറ്റിൻ്റെ ജയറാം രമേശിൻ്റെ കാലത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ബഫർ സോൺ ഉണ്ടാക്കി കൊണ്ട് കർഷകരെ ബുദ്ധിമുട്ടിച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് അല്ല ഇത് ഇത്